ഹലോ ലക്ഷദ്വീപ് കാരിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, ലക്ഷദ്വീപിൽ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് കുറേ പ്രശ്നങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. കുറേ പേർക്ക് ജോലി നഷ്ടമായി, കുറേ അല്ല ഒത്തിരി പേർക്ക് ജോലി നഷ്ടമായി. ഇപ്പോഴും ജോലി സാധ്യത തേടി നടക്കുന്ന കുറേ ലക്ഷദ്വീപുകാരുണ്ട് ഇവിടെ. പിന്നെ വേറെ കുറേ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടല്ലേ. അപ്പോൾ ഈ ജോലി നഷ്ടപ്പെട്ട ആൾക്കാർ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ബോയ്സൊക്കെ ഓരോ പണിയിൽ മീൻപിടുത്തം അങ്ങനെയൊക്കെ നോക്കുന്നു, കുറച്ച് പേര് കേരളത്തിൽ പോയി ജോലി നോക്കുന്നു, കുറച്ച് പേര് ഇവിടെ തന്നെ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുന്നു. ആയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ട്. പിന്നെ കുറച്ച് പേര് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലൊക്കെ ചേരുന്നു, കുറച്ച് പേര് സ്വയം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളതൊരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകാരുടെ കൂടെയാണ്. എന്നുവെച്ചാൽ അവർക്ക് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അവർ കുടുംബം നീക്കുന്നതെന്ന് നമുക്ക് മീൻസ് നമ്മൾ കാണുന്നവർക്കല്ല അറിയുള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് പോയി അവരെങ്ങനെയാണ് ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നപ്പോൾ, അവരിപ്പോൾ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ, അവർ സ്നാക്സൊക്കെ ഉണ്ടാക്കി കടകളിലൊക്കെ കൊടുക്കും. പക്ഷേ അവരെന്നോട് പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ആദ്യം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറേ കൊടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന ലാഭം അത്രയധികം കിട്ടുന്നില്ല. നമ്മൾ മെറ്റീരിയൽ കോസ്റ്റിനനുസരിച്ചുള്ള ലാഭം അവർക്ക് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം ഒന്നാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ, ഈ സ്നാക്സൊക്കെ കടയിൽ വിറ്റ് പോകണ്ടേ, വിറ്റ് പോകണമെങ്കിൽ വാങ്ങിക്കാൻ ആരുടെയെങ്കിലും കാശ് വേണ്ടേ, കാശ് വേണമെങ്കിൽ എന്ത് വേണം, ജോലി വേണം. പക്ഷേ ഇവിടെ ഇപ്പോൾ ജോലി സാധ്യത ഭയങ്കര കുറവാണ്. നോർമലി 2 വർഷം മുന്നേ കിട്ടിക്കൊണ്ടിരിക്കുന്ന റവന്യൂ അല്ല ഒരു ഷോപ്പിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മീൻസ് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാരും ഞങ്ങളുടെ നാട്ടിലുണ്ട്. എല്ലാവരും ഭയങ്കര വെൽത്തി അല്ല, എന്നാൽ എല്ലാവരും ഭയങ്കര പാവപ്പെട്ടവരും അല്ല, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകാർ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് മിക്സ്ചറാണ്. മിക്സ്ചറെന്ന് കേരളക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമല്ല, കേരളക്കാർക്കെന്നല്ല ലക്ഷദ്വീപുകാർക്കും കേരളക്കാർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമല്ല മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. എന്നാലും ഞാൻ ഇവിടെ പറയുകയാണ്, ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർ 1-2 കിലോ കടലമാവിന് 1 കിലോ മൈദ ഇവരെടുത്തേക്കുന്നത്. ആ മൈദ ഇവർ പുഴുങ്ങും, ആദ്യം ആവിയിൽ വെച്ച് പുഴുങ്ങിയിട്ട് അതിനെ അരിച്ചെടുത്തിട്ട് അതിൽ കടലമാവ് മിക്സ് ചെയ്യും. ആ കടലമാവും മൈദയുടെയും മിക്സ്ചറിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, വെള്ളവും ഉപ്പും കുറച്ച്, മഞ്ഞൾപ്പൊടി ആണെങ്കിൽ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ യെല്ലോ കളറ് കിട്ടുന്നൊരു ഇത് യൂസ് ചെയ്തിട്ട് ആ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ഇതൊരു ഇച്ചിരി ദോശമാവിനേക്കാളും കുറച്ചുകൂടെ ടൈറ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ, ആ ഒരു പരുവം ആവുമ്പോഴാണ് ഇവരിത് ഒരു സാധനമാണ്. അതിനെ ഇവിടെ അച്ഛനാണ് പറയുന്നത്, എനിക്കറിയില്ല മലയാളത്തിൽ അതിനെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അച്ചിൽ ഇവരിതിടും, എന്നിട്ടിത് നെയ്യിൽ പൊരിച്ചെടുക്കും. ആ പൊരിച്ചെടുത്ത സാധന പൊരിച്ചെടുക്കുന്ന സാധനത്തിന് മുന്നേ, അതായത് ഈ കടലമാവിൻ്റെ മിശ്രിതം പൊരിച്ചെടുക്കുന്നതിന് മുന്നേ, ഇവർ വറുത്ത കടലയില്ല, നമ്മുടെ വറുത്ത കടല പൊരിച്ചെടുക്കും, എണ്ണയിൽ പൊരിച്ചെടുക്കും. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ പൊരിച്ചെടുക്കും. എന്നിട്ടാണ് നമ്മൾ ഈ കടലമാവിൻ്റെ മിക്സ്ചർ ഇതിൽ പൊരിച്ചെടുക്കുന്നത്. എന്നിട്ട് പൊരിച്ചെടുത്തിട്ട് അതും ഈ കടലയും ലെയർ ലെയറായിട്ട് ഇട്ടിട്ട് ഇവരിതിനെ പൊടിച്ച് കൈ വെച്ചിങ്ങനെ പൊടിച്ചെടുത്തിട്ട് പാക്ക് ചെയ്യും. അപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ എന്തെങ്കിലും പറയാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു പറയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ശരിയാണ്, അവർ പറഞ്ഞൊരു കാര്യം ശരിയാണ്, പറയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പറഞ്ഞാൽ അത് വേറെ രീതിയിൽ എഫക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം വരെ നഷ്ടപ്പെട്ടിരിക്കുക ഞങ്ങൾ. അപ്പോൾ ചുമ്മാ അവരുടെയും കൂടെ കഞ്ഞി കുടി മുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ദിവസത്തെ പണിയാണ് ഇവരുടെ, അതായത് ഒരു ദിവസം ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് ഇവർ. പിന്നെ ടൈം ഉണ്ടെങ്കിൽ വേറെ സ്നാക്സ് ഉണ്ടാക്കും, വേറെ കടി ഉണ്ടാക്കാറുണ്ട്, പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇവരുടെ തന്നെ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.